हेलो एवरी वन अब वेलकम टू माई यूट्यूब चानल अब इन वन नाम ऑलमोस्ट भयंर ब्यूटी कॉन्शियस आने अति हेयर क्यों फेसी क्यों ना कई का स्किन ओके एल क्यों भयंर कॉन्शियस अब इन ऐसे तारान चुरी पुड़ान वह एम एल चेची पर अब नमुक आदमी वेद एग् मेन साधन अब हेयर इत्र ना तारंटी मुड़ी ना सिल्की आवा वे वाले यूसफुल साधन एग् नाम आड्डे और एग् नाम मूंगी मूंगे और चुनार नीर पे ओलीव ओलीवल नमुक वेचता मेरे स्पूण वेच വൈറ്റമിൻ ഇ കാപ്സ്യൂൾ അതൊക്കെ നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് വൈറ്റമിൻ ഇ കാപ്സ്യൂൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ വൈറ്റമിൻ ഇ കാപ്സ്യൂൾ നമുക്ക് സാധാരണയായിട്ട് കിട്ടും നമ്മൾ എന്താ പറയുക മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഹെയർ നന്നായിട്ട് സ്ട്രെയിറ്റ് വേണം അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഭയങ്കര റഫായിട്ട് കാണും ആ റഫ്നെസ്സൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴുത്ത നേന്ത്രപ്പഴം ചേർക്കുന്നത് വളരെ നല്ലതാണ് നന്നായിട്ട് സ്മൂത്ത് ആവും ഹെയർ അത് നമ്മൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും പിന്നെ നമുക്ക് വേണ്ടത് കടുക് കടുക് പൊടിച്ചത് എന്തിനാ പറഞ്ഞാൽ പിന്നെ അതും താരം പോകുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കടുക് പൊടിച്ചത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യുക തലയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയോട്ടിയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ മുടിൻ്റെ എൻഡ് വരെയും തേക്കുക തേച്ചിട്ട് ചിലർക്ക് എന്താ പറയുക നീരിറക്കം ഉണ്ടാവും നീരിറക്കമുള്ളവർക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറത്തോളം പിടിക്കുക പിന്നെ അങ്ങനെയല്ല ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ആളാണെങ്കിൽ അത് ഉണങ്ങുന്നവരെ തലയിൽ വെച്ചതിന് ശേഷം പിന്നെ ഷാമ്പൂ ഇടുക കണ്ടീഷണർ മസ്റ്റാണ് കണ്ടീഷണർ ഇട്ട് തല വാഷ് ചെയ്യുക താരെന്ന് പറയുമ്പോൾ രണ്ട് തരമുണ്ട് പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പൊടി പോലെ കാണുന്നൊരു താരനാണ് പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഓയിലി ടൈപ്പാണ് അപ്പോൾ ഓയിലി ടൈപ്പ് ഉള്ളതാണെങ്കിൽ പോകാൻ വളരെ പ്രയാസമാണ് പക്ഷേ ആ പൊടി പോലുള്ള താരനാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ ഇത് ഫസ്റ്റ് യൂസിൽ ഈ പൊടി പോലുള്ള താരനാണ് തലയിലുള്ളതെങ്കിൽ ഫസ്റ്റ് യൂസിലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടും പക്ഷേ മറ്റേ താരനാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോകും നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യും ഷാംപു എത്ര പ്രോഡക്ട്സുകളുണ്ട് കാരണം എന്നാൽ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പേഴ്സണലി റിസൾട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് അതായത് ഇവൾക്കും അങ്ങനെ തന്നെയാണ് അതൊന്ന് ഞങ്ങൾ കാണിച്ചു തരാം സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലാക്ക് ഒരു ഇറിറ്റേഷൻ തരുന്ന വേറൊരു സംഭവം ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഡ്രസ്സ് ഒന്നും ഇടാനേ പറ്റില്ല നമ്മൾ വെറുതെ വന്ന് മുടി ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെ മുഖത്ത് നോക്കാൻ പറ്റില്ല അപ്പോൾ ബോയ്സിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബോയ്സിന് വേണമെങ്കിൽ നല്ല ബോയ്സിന് യൂസ് ചെയ്യാം നല്ല റിസൾട്ടുള്ള സാധനമാണ് പിന്നെ താടിയിലൊക്കെ ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ ഉണ്ടാവും അവരൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് സംഭവങ്ങൾ കാണിച്ചു തരാം നമ്മൾ എഗ്ഗാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് മൂന്ന് എഗ്ഗാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ട് കഴിഞ്ഞു പിന്നെ ഒന്ന് രണ്ടാം ഈ ബാക്കിൽ നിന്ന് വരുന്ന നോയിസ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കണം ഞങ്ങൾ ഭയങ്കരം അയൽവാസികളൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് അതുകൊണ്ടാണ് അവർ നമ്മുടെ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് കുറേ അവരുടെ സൗണ്ടുകളാണ് കേൾക്കുന്നത് നമ്മുടെ ഇപ്പു ധാനു എഗ്ഗ് നമ്മൾ ഇട്ട് കഴിഞ്ഞു അതിനുശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടാൽ മതി വെളിച്ചെണ്ണ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ കാപ്സ്യൂൾ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഒരു സ്പൂണ് നമ്മൾ ആഡ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഇപ്പോൾ തൽക്കാലം നമ്മളെ കയ്യിലില്ല ഞങ്ങൾ കുറേ അത് കിട്ടാൻ വേണ്ടിയിട്ട് കളിച്ചു പക്ഷേ കിട്ടിയില്ല നമ്മുടെ കൊറോണയൊക്കെ ആയതുകൊണ്ട് സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കടുക് കടുക് പൊടിച്ചതാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അത് ഒരു മൂന്ന് സ്പൂൺ അതായത് മൂന്ന് എഗ്ഗാണ് നമ്മൾ എടുത്തത് അപ്പോൾ മൂന്ന് ഈ കടുക് നമ്മൾ തലയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ടല്ലേ ഇവിടെ തലയിൽ എഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവായിരിക്കും ചിലർക്ക് കേട്ടോ ചിലർക്കല്ല എനിക്കൊക്കെ എരിയുന്നത് എരിയൽ മീൻസ് ഇപ്പം നമ്മൾ ചിലപ്പം നമ്മുടെ കാസർഗോഡുകാർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല അതുപോലെ പുകച്ചെല്ലുണ്ടാവും തലയിലിട്ടെങ്കിൽ അതാണ് പുകച്ചെല്ലുണ്ടാവും നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കും നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഓംലെറ്റിനൊക്കെ അടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ കുറച്ച് തൈര് ആഡ് ചെയ്തത് നല്ല കട്ടി തൈരില്ലേ
അത് ആഡ് ചെയ്തുകൊടുത്താലും ഹെയറിന് നല്ലതാണ്. അത് ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നീരിറക്കമുള്ളവർക്കൊക്കെ തൈര് തലയ്ക്ക് നല്ല തണുപ്പ് തരുന്ന സാധനമാണ്. അപ്പോൾ അത് പ്രശ്നമില്ലാത്തവർ തൈര് ആഡ് ചെയ്തോ, ഹെയറിന് നല്ലതാണ്, താരനും നല്ലതാണ്. ഈ തൈര് യൂസ് ചെയ്യുന്ന നമ്മൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നീരിറക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തൈര് ഒഴിവാക്കിയത്. നന്നായിട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഒരു ചെറുനാരങ്ങയാണ് എടുക്കേണ്ടത്. ഒരു ചെറുനാരങ്ങ നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ എന്താ പറയുക, കുരു കുരു ഇതിലേക്ക് ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, തലയിൽ തേക്കാനാണ്. ഇതിപ്പോൾ എങ്ങനെ നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തലയിൽ തേക്കണം അങ്ങനെ പറയുന്നത്? അതെ അതെ, ഒരു അരമണിക്കൂർ നമ്മൾ വെക്കുക. അതിനുശേഷം നമ്മൾ അപ്പോൾ തന്നെ സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തോ. പക്ഷേ സമയം കൊണ്ട് ഇപ്പോൾ ഈ കൊറോണൻ്റെ സമയമൊക്കെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം തലയിൽ വെച്ചാൽ നന്നായിരിക്കും. തല ഇത് അരമണിക്കൂർ വെക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, പ്ലേറ്റ് നമ്മളിതിവിടെ മിക്സ് ഫുള്ള് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ അനക്കാതെ വെക്കണം. ആ പിന്നെ നമ്മളിത് അരമണിക്കൂർ നിൽക്കാൻ പാടില്ല. ഇതൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് എഗ്ഗ്, പിന്നെ കടുകുപൊടി, കടുകുപൊടി രണ്ട് അല്ല സോറി ഒരു ചെറുനാരങ്ങ. ചെറുനാരങ്ങയാണ് ഇത് പറഞ്ഞത്, വേറൊന്നും കൊണ്ടല്ല, രണ്ട് കഷ്ണമാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മളിപ്പോൾ മിക്സാക്കി വെച്ചിരിക്കുന്നത്. ഇനി കാണാൻ അടിപൊളിയുള്ള പഴം നേന്ത്രപ്പഴമാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മുടി നന്നായിട്ട് സ്ട്രൈറ്റ് ഔട്ടോ, നന്നായിട്ട് സ്ട്രൈറ്റ് ആവും. സ്ട്രൈറ്റ് ആവും എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടല്ല, പക്ഷേ നമ്മൾ ഇതൊരു എന്താ പറയുക, വീക്കെൻഡിൽ എപ്പോഴും നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീക്കെൻഡിലും, അതായത് വീക്കെൻഡ് സമയം കിട്ടുന്ന സമയം ഒരു 7 ദിവസം കൂടുമ്പോൾ തേച്ച് കൊടുത്താൽ ഹെയർ ഒരു പെർമനൻ്റ് ആയിട്ട് ഗ്ലോയും വരും, സ്ട്രൈറ്റും ആവും. സ്ട്രൈറ്റ് എന്ന് ഉദ്ദേശിച്ച എന്താ പറഞ്ഞാൽ നമ്മളുടെ ഹെയർ ടെക്സ്ചർ എങ്ങനെയാണോ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ സ്ട്രൈറ്റ് ആവും എന്ന് പറഞ്ഞാൽ വടി പോലെ മുടിയാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ ഹെയർ ഇപ്പോൾ നിന്റെ ഹെയർ പറഞ്ഞാൽ റഫാണ്, റഫായിട്ടുള്ളൊരു ഹെയർ ആണ്. അത് നന്നായിട്ട് സ്മൂത്താവും. നമ്മൾ ജനിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഹെയർ കണ്ടിട്ടില്ല, അടിപൊളി ഹെയർ ആണ്. പിന്നെയാണ് നമ്മൾ ഓരോന്നൊക്കെ തേച്ചിട്ട്. പക്ഷേ എൻ്റെ മുടി ജനിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയിട്ട് ഇതൊരു അരമണിക്കൂർ ഞങ്ങൾ വെക്കണം. ഇതാണ് ഇത്രയാണ് ഞങ്ങൾ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, ചെറുനാരങ്ങ, പഴം ജ്യൂസാക്കിയത്, നേന്ത്രപ്പഴം, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 3 എഗ്ഗ്, ഇത്രയും സാധനങ്ങൾ, പിന്നെ കടുകുപൊടി ആക്കി ഒരു അരമണിക്കൂർ നമുക്കിത് വെക്കാം. അത് അനക്കാതെ വെക്കാം. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവരും കണ്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാം. ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് എൻ്റെ തലയിലായിരുന്നു. ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഗേൾസിനും ബോയ്സിനും രണ്ട് ടീംസിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹെയർ നല്ല അടിപൊളി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. പിന്നെ വേറൊരു ഗുഡ് ന്യൂസും കൂടിയുണ്ട്. നമ്മുടെ കല്യാണം കഴിയാത്ത ടീംസിനാണ് ഇത് ഗുഡ് ന്യൂസ്. കേരള മാരേജ് .com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവാഹാന്വേഷണ വെബ്സൈറ്റ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറുക, മീൻസ് കല്യാണം കഴിയാത്ത ടീംസൊക്കെ കയറുക, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീംസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, അടിച്ച് പൊളിക്കാം. നമ്മുടെ കൊറോണ നല്ല അടിപൊളിയായിട്ട് വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗൈസ്, ബി സേഫ്, വീട്ടിൽ തന്നെ ഇരിക്കുക. അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം സാനിറ്റൈസറും മാസ്കും എല്ലാം യൂസ് ചെയ്തിട്ട് പുറത്ത് പോകും. അത്യാവശ്യമാണെങ്കിൽ മാത്രം. ടേക്ക് കെയർ, ലവ് യു.